കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരി കളഭാലങ്കാരം പഴയം നന്ദോദിക്കൽ നല്ല ഭംഗിയായിട്ട് പൊന്നോണ്ടി കാണാൻ കളഭം കൊണ്ട് ചാർത്തിണ്ട് കേട്ടോ നല്ല കൗതുകം കാണാൻ അരക്കീഴ്പെട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിലും അരക്കുമേപ്പെട്ട് മഹാപ്രഭുവിൻ്റെ രൂപത്തിലാണത് ചാർത്തിരിക്കണത് മത്സ്യാവതാരമാണെന്ന് ചാർത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് അരക്ക് കിഴപ്പട്ടില്ല ആ മത്സ്യത്തിൻ്റെ ഇതൊക്കെ വാലൊക്കെ വളഞ്ഞ് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏ അരയിൽ കിങ്ങിണി കാണാറുണ്ട് കഴുത്തിന് നല്ല ഭംഗി ഒരു മുല്ലമൊട്ട് മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് നാല് കൈകളോട് കൂടി ചതുർഭാഗമായിട്ടാണ് ആ മത്സ്യാവതാരമൂർത്തി എന്ന സ്ത്രീലകത്ത് നിൽക്കണത് കേട്ടോ അത്ര കണ്ട് കൗതുക നല്ല ഭംഗി നല്ല ചെറുതായിട്ട് നല്ല രസമായിട്ട് ഏഹ് ശംഖം ചക്രം കൊടുത്തിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെ ഗത ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശംഖചക്രഗഥാ പത്മത്തോടുകൂടി മത്സ്യാവതാരമൂർത്തിയായിട്ട് സ്ത്രീ ലഗത്ത് നിൽക്കുന്ന ആ പൊന്നുണിക്കണ്ണനെ കാണാൻ എന്താ കൗതുകം നല്ല ഭംഗിയായി നന്ദവിക്കാൻ ചാർത്തിയിട്ടുണ്ട് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിയുമ്പോൾ സ്വർണ്ണ ഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല മന്ദഹാസത്തോടു കൂടി ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ഇപ്പം സംരക്ഷിക്കാൻ ഞാനുണ്ടെന്നുള്ളൊരു ഭാവത്തോടു കൂടി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനാണ് ശീലകത്ത് നല്ല കൗതുകണ്ടാണ് പൊന്നുംകിരിയിടം ചാർത്തിയിട്ടുണ്ട് പൊന്നിൻകിരിടത്തിൻ്റെ നമ്മൾ രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് തെച്ചിയും തുളസി ആയിട്ടുള്ളതൊന്നും വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതൊന്നും അങ്ങനെ രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത് കഴുത്തിലും അതുപോലെ ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ഒന്ന് തെച്ചി തുളസി വെളുത്ത പൂവ് അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് മറ്റതെങ്ങനെയാ വെച്ചാൽ തെച്ചി ധാരാളം പിന്നെ വെളുത്ത പൂക്കൾ ധാരാളം അതിൻ്റെ ഇടയിൽ തുളസി അങ്ങനെ ആയിട്ടൊന്ന് അങ്ങനെ രണ്ടു ഉണ്ടമാലകൾ കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് ഏഹ് ഈ രണ്ട് തിരുമുടിമാലടയും രണ്ട് ഉണ്ടമാലടയും കണ്ടുപിടി നമ്മുടെ മുന്നോണി കണ്ണെന്ന് മത്സ്യാവതാരമൂർത്തിയായിട്ട് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ടോക്കാൻ ഏഹ് അതുപോലെ ഈ തിരുമുടിമാലടമോൾ വിധാനായിട്ടുള്ളതാ രണ്ട് നാല് ഉണ്ടമാലകൾ ഏ താമരയും തുളസി ആയിട്ടുള്ളതൊന്ന് ഏ പിന്നെ തുളസിപ്പൂവും തെച്ചിപ്പൂവായിട്ടുള്ളതൊന്ന് വനമാല പോലെ പിന്നെ വെളുത്ത പൂവും ആയിട്ടുള്ള അങ്ങനെ രണ്ട് മൂന്ന് മൂന്നുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലങ്കത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷമാവും അവതാരത്തിലെ ആദ്യത്തെ അവതാര മത്സ്യാവ ദശാവതാരത്തിലെ ആദ്യത്തെ അവതാര മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് മുന്നോടിയെ കാണാൻ ശ്രീലകത്ത് കേൾക്കണം നല്ല കൗതുകം ഉണ്ട് കാണാൻ ഗുരുവായൂരപ്പം ആൻഗ്രഹിക്കണേ നാരായണീയം ദശകം എഴുപത് ഏഹ് ഈ ശ്ലോകം ഒന്നാണ് ചെല്ലണത് ഈ ദശകത്തിൽ പറയണത് സുദർശന ശാപമോക്ഷം ശങ്കചൂട അരിഷ്ടമാണ് ഈ ദശകത്തിൽ പറയണത് ഈ മലയാള വിവർത്തനം ചെയ്തത് വൈത്തല ഇടയ്ക്കാട് നാരായണ എന്ന ഭൂത്തിലാണ് ഒരു വായുരപ്പൻഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഒന്നാം ദശകം എഴുപതലെ ശ്ലോകം ഒന്ന് മലയാള വിവർത്തനം നിജരസാത്മകം വസിത സഖോ സഖോഭജനമൊക്കെയും ശിവമംബിക പൂജാചരം സുകേശയന രാത്രിയിൽ ഉരഗവായിലായി പിതാം വനേ ഇതു ശിവോത്സവം ഭഗവതാനുകൂലം ഹരേ ഗുരുവായൂരപ്പാൻ ശ്രീലകത്ത് അതാ പൊന്നുണ്ണി കണ്ണൻ മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണേ അത്ര കണ്ട് കൗതുകണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം ആ രൂപം മനസ്സിൽ വിചാരിച്ച് പൊന്നുണ്ണി കണ്ണൻ്റെ തൃപാദത്തിൽ വീണ് നമസ്കരിച്ച് ആ മത്സ്യാവതാരമൂർത്തിയുടെ മുഖത്തേക്ക് മുഖത്തേക്ക് നോക്കി ഉറക്കം നാമം ജപിക്കാൻ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ായണ നാരായണാ ഹരേ ഹരേ